Hi, hello, welcome back to our channel Fair Dreams. ഇത്രയും ആരാധകരുള്ള ഒരു നടൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. തുടക്കത്തിൽ വളരെ സാധാരണക്കാരനായ ഒരു പയ്യൻ, അയലത്തെ വീട്ടിലെ പയ്യൻ എന്നൊക്കെ പറയുന്നത് പോലെ നാൾക്കുനാൾ ആ പയ്യനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയായിരുന്നു എല്ലാവർക്കും. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായഭേദമന്യേ ഇത്രയും ആരാധകരുള്ള ഒരു നടൻ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ആ പയ്യന്റെ പേര് വിജയ്, മുഴുവൻ പേര് ജോസഫ് വിജയ് ചന്ദ്രശേഖർ. ആരാധകർ സ്നേഹത്തോടെ അദ്ദേഹത്തെ തലപതി എന്നാണ് വിളിക്കുന്നത്. ചിലർക്കെങ്കിലുമുള്ള ഒരു സംശയമാണ് അദ്ദേഹത്തിൻ്റെത് ഒരു ലവ് മാരേജ് ആയിരുന്നു എന്നത്. കാരണം സോഷ്യൽ മീഡിയസിലും ഓൺലൈൻ ആർട്ടിക്കിൾസിലും ഒക്കെ തന്നെ പലതിലും വന്നിരുന്നു അദ്ദേഹത്തിൻ്റെത് ഒരു ലവ് മാരേജ് ആണെന്നത്. എന്നാൽ സത്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വിജയ് ഇത്രയും ഒതുങ്ങിയ പ്രകൃതക്കാരനായതിനും ഒരു കാരണമുണ്ട്. ഫാദർ, മദർ, സിസ്റ്റർ, എഡ്യൂക്കേഷൻ, ചിൽഡ്രൻ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മുടെ ഫാമിലി മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. 1974 June 22 തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ജോസഫ് വിജയ് എന്ന വിജയ് ജനിച്ചു. അദ്ദേഹത്തിന് ഇന്ന് 47 വയസ്സ്. ടുഡേ ഈസ് വിജയ്സ് ബർത്ത്ഡേ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. പിതാവ് എസ് എ ചന്ദ്രശേഖർ ഫേമസ് ഒരു ഫിലിം ഡയറക്ടറാണ്. അമ്മ ശോഭ ഒരു പിന്നണി ഗായികയും കർണാടക സംഗീതജ്ഞയുമാണ്. വിജയ്ക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു, പേര് വിദ്യ. 2 വയസ്സുള്ളപ്പോൾ തന്നെ ആ കുട്ടി മരിച്ചു. സഹോദരിയുടെ മരണം വിജയ് വളരെയധികം ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. വിജയുടെ അമ്മ പറയുന്നതനുസരിച്ച് കുട്ടിക്കാലത്ത് വളരെ സംസാരിക്കുന്ന പ്രകൃതമായിരുന്നു വിജയ്ക്ക്. എന്നാൽ ഇത്രയും ടോക്കറ്റീവും വികൃതിയും ഹൈപ്പർ ആക്റ്റീവുമായ വിജയ് സഹോദരിയായ വിദ്യയുടെ മരണശേഷം പിന്നെ അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരനായി മാറി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹം. സഹോദരിയുടെ സ്മരണയ്ക്കായി, അല്ല സ്നേഹക്കൂടുതൽ എന്ന് പറയുന്നതാവും ശരി, വിജയ് തൻ്റെ പ്രൊഡക്ഷൻ ഹൗസിന് VV പ്രൊഡക്ഷൻ എന്ന് പേരിട്ടു. അതായത് വിദ്യ വിജയ് പ്രൊഡക്ഷൻ. കോതമ്പക്കത്തിലെ ഫാത്തിമ മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച അദ്ദേഹം പിന്നീട് വിരുകമ്പക്കത്തെ ബാലലോക് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നു. അതിനുശേഷം ലയോള കോളേജിൽ നിന്ന് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടി. വിജയുടെ അച്ഛൻ ചന്ദ്രശേഖർ അദ്ദേഹത്തിന് വിജയ് ഒരു ഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ വിജയ്ക്കാകട്ടെ ഒരു ആക്ടർ ആവണമെന്നു. 10 വയസ്സുള്ളപ്പോഴാണ് വിജയ് ആദ്യമായി അഭിനയിച്ചത്, 1984 വെട്രി എന്ന നാടകത്തിൽ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ സംവിധാനം ചെയ്ത പല സിനിമകളിലും അദ്ദേഹം ബാലതാരമായി അഭിനയിച്ചു, 1988 വരെ. വിജയ് ആദ്യമായി നായകനായി അഭിനയിച്ചത് 1992 നളയ്യാ തീർപ്പു എന്ന സിനിമയിലാണ്. ശ്രീലങ്കൻ ബിസിനസ്മാൻ്റെ മകളും ശ്രീലങ്കൻ സ്വദേശിയും ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ സംഗീത സ്വർണലിംഗം വിജയുടെ ഒരു വലിയ ആരാധികയായിരുന്നു. 1995 പൂവേ ഉനക്കാക എന്ന ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വിജയുടെ ഹീറോ ആയിട്ടുള്ള കരിയർ ആരംഭിച്ചിട്ട് ഏകദേശം 2-3 വർഷമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വിജയിയോടുള്ള ആരാധന കാരണത്താൽ ഷൂട്ടിംഗ് സ്ഥലത്തെത്തുകയും വിജയെ കാണുകയും ചെയ്തു. സാധാരണ ഏതൊരു ആരാധികയും പോലെ ആയിരുന്നില്ല സംഗീത. അതിൻ്റെ അടുത്ത വർഷവും വീണ്ടും സംഗീത ചെന്നൈക്ക് വരികയും വിജയെ കാണുകയും ചെയ്തു. ഇപ്രാവശ്യം വിജയെ കണ്ടതിന് ശേഷം ഒരു റിക്വസ്റ്റ് കൂടി ചോദിച്ചു. അത് വിജയുടെ അച്ഛനെയും അമ്മയും കാണാനുള്ള പെർമിഷനായിരുന്നു. പക്ഷേ വിജയ് അതിന് ഓക്കെ പറഞ്ഞില്ല. എങ്കിലും വിജയുടെ പേരൻസിനെ കണ്ടിട്ടായിരുന്നു സംഗീത മടങ്ങിയത്. അതിനുശേഷം സംഗീത ലണ്ടനിൽ പോയെങ്കിലും ഓരോ പ്രാവശ്യം ചെന്നൈക്ക് വരുമ്പോഴും വിജയുടെ അമ്മയെയും അച്ഛനെയും കണ്ടിട്ട് മാത്രമേ തിരിച്ചു ലണ്ടനിലേക്ക് പോയിരുന്നുള്ളൂ. അങ്ങനെ വിജയുടെ അച്ഛനും അമ്മയ്ക്കും സംഗീത വളരെ പ്രിയപ്പെട്ടവളായി മാറി. 97-98 കാലഘട്ടത്തിൽ തങ്ങളെ കാണാൻ വന്ന സംഗീതയോട് വിജയുടെ അച്ഛനും അമ്മയും വളരെ അൺഎക്സ്പെക്റ്റഡായി തന്നെ ഒരു ചോദ്യം ചോദിച്ചു, തങ്ങളുടെ മകനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന്. സംഗീത മനസ്സിൽ വളരെ ആഗ്രഹിച്ച ഒരു കാര്യമായതുകൊണ്ട് തന്നെ മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല സംഗീതയ്ക്ക് എസ് പറയാൻ. പക്ഷേ വിജയുടെ അച്ഛനും അമ്മയും വിജയോട് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ വിജയ് ആലോചിച്ചൊരു മറുപടി പറഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാണെങ്കിൽ എനിക്കും സമ്മതമെന്നായിരുന്നു അത്. വിജയുടെ അച്ഛൻ വളരെ സ്പെസിഫിക്കായി പറഞ്ഞൊരു കാര്യമുണ്ട്,
പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഓൺലൈൻ ആർട്ടിക്കിൾസിലുമൊക്കെ വിജയ് സംഗീത ലവ് സ്റ്റോറിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ വിജയ്ക്ക് സംഗീതയോട് പ്രണയമില്ലായിരുന്നുവെന്നും സംഗീതയും ഞങ്ങളും തമ്മിലുള്ള ഡിസ്കഷൻ വിജയ്ക്ക് അറിയില്ലായിരുന്നു എന്നതാണ് സത്യമെന്നും വിജയുടെ അച്ഛൻ പറയുന്നു. സംഗീതയുടെ കൂടെ സംസാരിച്ച് സമ്മതം വാങ്ങിയതിന് ശേഷമാണ് വിജയോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും ഇതൊരു ലവ് മാരേജ് അല്ല അറേഞ്ച്ഡ് മാരേജ് ആണെന്നുമാണ് വിജയുടെ അച്ഛനായ ചന്ദ്രശേഖർ അദ്ദേഹം പറയുന്നത്. 1998 അവസാനം ലണ്ടനിൽ വിജയുടെയും സംഗീതയുടെയും എൻഗേജ്മെൻറ്റ് നടന്നു. എൻഗേജ്മെൻറ്റിന് ശേഷമുള്ള 9 മാസക്കാലമാണ് ഇവർ പരസ്പരം പ്രണയിച്ചത് എന്ന് വേണം പറയാൻ. ഇത് കല്യാണനാൾ. റാണി മയമേ ഹാളിൽ 1995 2 ദിവസം നീണ്ടു നിന്ന കല്യാണ ചടങ്ങുകൾ. ആദ്യത്തെ ദിവസം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവർക്കും രണ്ടാമത്തെ ദിവസം നെഹ്റു സ്റ്റേഡിയത്തിൽ 60,000 വിജയ് ഫാൻസിനും. 60,000 പേരെ 4 ഗ്രൂപ്പുകളാക്കി 15,000 പേർ വീതമുള്ള 4 ഗ്രൂപ്പിന് 4 മ്യൂസിക് ഡയറക്ടേഴ്സ് വെച്ച് 4 സെക്ഷനായിട്ടാണ് നടന്നത്. അവരുടെ കച്ചേരി ഒരു സൈഡിൽ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ ഒരു റാമ്പ് വെച്ച് ആ റാമ്പിൽ വിജയ് സംഗീത നടന്നു വന്ന് മാല ചാർത്തി. അതായത് ഫാൻസിൻ്റെ മുന്നിൽ വെച്ചുള്ള കല്യാണം. ആരും ഫാൻസിന് വേണ്ടി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തി കാണില്ല. വിജയ് സംഗീത ദമ്പതികളുടെ ബന്ധം ഇത്രയും ശക്തമായി തന്നെ ഇന്നും നിലനിൽക്കാനുള്ള കാരണവും അന്ന് അവരുടെ കല്യാണത്തിന് പങ്കെടുത്ത 60,000 ഫാൻസിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒരു പ്രധാന കാരണം തന്നെയാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 21 വർഷമാകുന്നു. അവർക്ക് 2 മക്കൾ, ജാസൻ സഞ്ജയ് 20 വയസ്സ്, ദിവ്യ സാഷേ 15 വയസ്സ്. രണ്ടുപേരും ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. 2009 വേട്ടക്കാരൻ എന്ന ഫിലിമിൽ മകൻ ജാസൻ സഞ്ജയും 2016 തെറി എന്ന ഫിലിമിൽ മകൾ ദിവ്യയും അഭിനയിച്ചു. അന്നുണ്ടായിരുന്ന അതേ പ്രണയത്തോടു കൂടി ഇന്നും സംഗീത വിജയുടെ കൂടെ ഉള്ളപ്പോൾ ഇവളാണ് എൻ്റെ ശക്തിയും ഭാഗ്യവുമെന്ന് വിജയും പറയുമ്പോൾ പരസ്പര സ്നേഹത്തോടുള്ള വിജയ് സംഗീത ദമ്പതികളുടെ ഈ ജേണി മറ്റുള്ളവർക്കും കണ്ടുപഠിക്കാനുള്ളൊരു പാഠമാണ്. ഇനി തുടർന്നുള്ള ഇവരുടെ യാത്രയിലും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ഇറ്റ്സ് മീ ഫെയ സൈനിങ് ഓഫ്.